അത് കഴിഞ്ഞ് പിന്നെ നമ്മളെടുത്തത് സന്ദർഭം ആട്ടക്കടാക്ഷ ആട്ടക്കടാക്ഷം സന്ദർഭം എൻ്റെ ഉപാസന, അതാണ് ഭരതേട്ടനെ വെച്ചത്. ആക്ച്വലി ഇതും ഒരു നോവലാണ്. മല്ലിക യൂനസ് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു എഴുത്തുകാരതി, അദ്ദേഹം അവരുടെ മനോരമയിൽ വന്ന ഉപാസന എന്ന നോവലാണ്. ഇതും എൻ്റെ ചേട്ടൻ്റെ ഭാര്യ അനുസരിച്ചാണ് പറഞ്ഞത്, ഇങ്ങനൊരു നല്ല സബ്ജക്റ്റുണ്ട്, അവർ ഈ കഥകളൊക്കെ വായിക്കുന്നുണ്ട്, ഈ മംഗളം മനോരമയിലെ ഇങ്ങനെയുള്ള കഥകൾ വായിക്കുന്നത്. അപ്പം പറഞ്ഞു ഇത് നല്ലൊരു സാധനമാണ്, ജോലി നോക്കാൻ പറഞ്ഞു. ഞാൻ ആ കഥ അതിൻ്റെ കംപ്ലീറ്റ് എടുത്ത് വായിച്ചു നോക്കി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ ആദ്യം ഐ വി ശശിയാണ് അത് പിന്നെ നമ്മൾ പിന്നെ സംവിധാനം ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത്. ഐ വി ശശിയായിട്ട് സംസാരിക്കുകയും ചെയ്തു എൻ്റെ പ്രിയ സുഹൃത്ത്, ഇന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. പ്രൊഡക്ഷൻ മാനേജർ, എൻ്റെ ആദ്യത്തോട്ടുള്ള പടങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജർ, ആദ്യത്തെ പടം ആരാത്രിയുടെ, പന്നീർ പുഷ്പങ്ങളുടെ ആരാത്രി തൊട്ട് പിന്നെ ഷൺമുഖണ്ഠനാണ്. ഷൺമുഖണ്ഠൻ എന്ന് അന്നത്തെ മലയാളത്തിലെ പ്രസിദ്ധനായ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹമായിരുന്നു എൻ്റെ ബാക്കി എല്ലാ ചിത്രങ്ങളുടെയും പ്രൊഡക്ഷൻ കൺട്രോളർ. ഷൺമുഖണ്ഠൻ്റെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കൊണ്ടും ഷൺമുഖണ്ഠൻ്റെയൊക്കെ പ്ലാനിങ് കൊണ്ടുമാണ് എനിക്ക് ചിത്രങ്ങൾ വളരെ പിന്നെ ബഡ്ജറ്റിലൊക്കെ എനിക്ക് എടുക്കാൻ സാധിച്ചത്. അന്നത്തെ പ്രൊഡക്ഷൻ മാനേജറിൽ ഏറ്റവും അഗ്രഗണ്യനായ ആൾ, എല്ലാവർക്കും ഈവൻ ആർട്ടിസ്റ്റുകൾക്ക് വരെ പേടിയുള്ള, അനുസരിക്കുന്ന ബഹുമാനിക്കുന്ന ഷൺമുഖണ്ഠനാണായിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ മാനേജർ. ആദ്യത്തെ ചിത്രം ഈ പന്നീർ പുഷ്പങ്ങൾക്കെല്ലാം സഹായം ചെയ്തത് സച്ചിയാണ്. സച്ചിയുമായിട്ട് ഞാൻ ഐ വി ശശിയെ കാണാൻ പോകുന്നു, സംസാരിച്ചു. ഐ വി ശശിക്ക് അഡ്വാൻസ് വരെ കൊടുത്ത, അന്നത്തെ കാലത്ത് 25,000 രൂപ അഡ്വാൻസ് കൊടുത്തു. പിന്നെ ഐ വി ശശിക്ക് അത് നീണ്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ലേറ്റായിട്ട് വന്നുകൊണ്ട് പ്രയോജനമില്ല, കാരണം മനോരമയിൽ വന്ന നോവലാണ്, ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഇടയിൽ വന്നതിന് മാത്രമേ അത് കളക്ഷനാകുള്ളൂ എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഭരൻ സാറിനെ സമീപിച്ചു. ഭരൻ സാറിന് ആദ്യം ഇങ്ങനെ നോവൽ എന്നൊക്കെ പറഞ്ഞ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ കഥ പറഞ്ഞ് ഇങ്ങനെ കേൾപ്പിച്ചു. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, സാറ് സാറിൻ്റെ പടങ്ങൾ ഒരു വേറൊരു സ്റ്റാൻഡേർഡാണ്. ഇപ്പം അല്പം സെക്സും അങ്ങനെയൊക്കെ ഉള്ള ചേർത്ത് ഒരു എലൈറ്റഡ് ഓഡിയൻസിനെയാണ് സാറിൻ്റെ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലൊരു കുടുംബ സദസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ സാറിന് കുടുംബ സദസ്സുകളിൽ ഒരു നല്ലൊരു പേരും ഇതും കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ, നമുക്ക് തോപ്പിൽ വാസിയാണ് ഞാൻ കഥ തിരകഥയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒന്ന് ആലോചിക്കട്ടെന്ന് പറഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ബാസാറുമായിട്ട് തോപ്പിൽ ബാസി സാറിനെ ഞങ്ങൾ മദ്രാസിൽ കൊണ്ടുവന്ന, അവിടെ എഗ്മോറിൽ റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റുള്ള ഒരു ലോഡ്ജിലെ പുള്ളി സെൻ താമസിക്കുന്നത്, അവിടെ വന്ന് ഞങ്ങൾ കഥയെല്ലാം ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ വളരെ കാര്യമായിട്ട് അതിൻ്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് പുള്ളി തിരിച്ചുപോയി, കഥ എഴുതിക്കൊണ്ട് വന്ന് ഇത് സ്ഥിരഗതി എഴുതിക്കൊണ്ട് വീണ്ടും മദ്രാസിൽ വന്ന് ഞങ്ങൾ വായിച്ചു. അങ്ങനെയാണ് എൻ്റെ ഉപാസന. അപ്പം അങ്ങനെ സുഹാസിനിയെ നമ്മൾ സമീപിക്കുന്നു. സുഹാസിനി ഭരതേട്ടനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഭരതസാറാന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് വളരെ സന്തോഷത്തോടെ പുള്ളി ചെയ്യാൻ സമ്മതിക്കുകയാണ്. അന്ന് സുഹാസിനിയും കഥയെല്ലാം കണ്ടപ്പോൾ സുഹാസിനിക്കും വളരെ ഇഷ്ടമായി, ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂട്ടിയും നമ്മൾ തിരഞ്ഞെടുത്തു. അതിൻ്റെ കാവൽനാരൻ പണിക്കരെ കൊണ്ട് പാട്ടുകൾ എഴുതിച്ചു. മ്യൂസിക് ജോൺസനെ കൊണ്ട് ചോദിച്ചു. അതുപോലെ എൻ്റെ ചിത്രങ്ങളിലെല്ലാം തന്നെ രണ്ടാമത്തെ ചിത്രത്തിന്, അതായത് ആട്ടക്കലാശത്തിന്, രവീന്ദ്രൻ മാസ്റ്ററായിരുന്നു. കാരണം ആദ്യത്തെ പടം ആരാത്രി ഇളയരാജയ്ക്ക് കൊടുത്തപ്പോഴത്തേക്കിന്, കാരണം പുള്ളിയുടെ അല്ലെ, നമ്മൾ ആദ്യത്തെ പടം ചൂളയാണല്ലോ പുള്ളിയുടെ. രണ്ട്, ഞാനൊരു പടം എടുത്തപ്പോഴത്തേക്കിന് പുള്ളി കൊടുത്തിട്ട് പുള്ളി വിഷമമായിരുന്നു. ഞാൻ താമസിക്കുന്നതിൻ്റെ മദ്രാസിൽ ഞാൻ താമസിക്കുന്ന അയൽവക്കത്തായിരുന്നു പുള്ളി താമസിക്കുന്നത്. പുള്ളി എപ്പോഴും വന്ന് കംപ്ലയിൻറ്റ് വരും, എന്നാലും നിങ്ങൾ എന്നെ തഴഞ്ഞില്ല എന്ന് പറയാൻ ഞാൻ പറഞ്ഞു അടുത്ത പടം തരാം. അങ്ങനെയാണ് ആട്ടക്കലാശം അദ്ദേഹത്തിന് കൊണ്ട് മ്യൂസിക് ജയിച്ചത്. വളരെ സന്തോഷകരമായിരുന്നു. പിന്നീടുള്ളത് പിന്നെ ജോൺസൺ പടങ്ങൾ, കാരണം പിന്നെ രവീന്ദ്രൻ മാസ്റ്റർ അങ്ങ് നല്ല തിരക്കിലേക്ക് കയറി. അപ്പം പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ പടത്തിനും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ജോൺസനെ കിട്ടി. ജോൺസന് നല്ല പ്രസിദ്ധമായ നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ആളാണ് ജോൺസന്. പിന്നെ കുറേ കൂടെ എക്കണോമിക്കുമാണ്, കാരണം റീ റെക്കോർഡിങ്ങൊക്കെ
വളരെ എക്കണോമിക്കായിട്ട് ചെയ്തിരുന്ന ആളാണ്. കോസ്റ്റ് വൈസിൽ ജോൺസൺ വളരെ ഒരു മ്യൂസിക്കും അതുപോലെ തന്നെ അതിൻ്റെ റീറെക്കോർഡിങ്ങും ഒക്കെ ചെയ്തൊരു വളരെ എക്കണോമിക്കായിട്ട് ചെയ്യുന്ന ഒരു സംവിധായകനായിരുന്നു, സംഗീത സംവിധായകനായിരുന്നു ജോൺസൺ. അതുകൊണ്ട് ജോൺസണെയാണ് പിന്നീട് നമ്മൾ ചെയ്തത്. രവീന്ദ്രൻ മാസ്റ്ററും നല്ലതാണ്, പക്ഷേ റീറെക്കോർഡിങ്ങിനൊക്കെ ഇപ്പോൾ അല്പം ഇച്ചിരി എമൗണ്ട് കൂടുമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മുടെ ബഡ്ജറ്റിനകത്ത് വരാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ ജോൺസണിലേക്ക് അങ്ങ് കയറി. പിന്നെ ശ്യാം സാർ ചെയ്തു. ഉപാസന വളരെ നന്നായിട്ട് ഓടി, പക്ഷേ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലേഡീസ് ഓഡിയൻസ് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായിരുന്നു. കാരണം ഇത് നോവൽ വരികയും ചെയ്തു, നല്ല കളക്ഷൻ കിട്ടുകയും ചെയ്തു. തൃശ്ശൂരിൽ രാമദാസ് തിയേറ്ററിൽ ഭരൻ സാറ് ഈ പടം കാണാൻ വന്നപ്പോഴത്തേക്കിന് അവിടെയുള്ള ലേഡീസ് എല്ലാം കൂടി ചുറ്റിനും കൂടി, സാറേ പടം നന്നായിട്ടുണ്ട്, സാർ ഇങ്ങനെയുള്ള പടം ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പടം ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിപ്പോയി. പുള്ളി പറഞ്ഞു, അയ്യോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് വളരെ സന്തോഷകരമായിട്ട് പുള്ളി എന്നോട് ഒന്ന് പറഞ്ഞു. തൃശ്ശൂർ പടം കണ്ടപ്പോഴത്തേക്കിന് എല്ലാവരും കൂടെ കൂടിയിട്ട് വളരെ നന്നായിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഇതുപോലുള്ള പടങ്ങൾ ചെയ്യണം സാറേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ഫാമിലി ഓഡിയൻസ് പുള്ളിയോട് പറഞ്ഞു. അത് പുള്ളിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. പിന്നീട് അടുത്ത പടം ചെയ്തത് മകൻ എൻ്റെ മകൻ എന്ന് പറഞ്ഞ ഒരു നോവലായിരുന്നു. അതുപോലെ ഇതിനകത്ത് വന്ന മംഗളത്തിൽ വന്ന മംഗളം വാരികയിൽ വന്ന മകൻ എൻ്റെ മകൻ എം ഡി രത്നമ്മയുടെ കഥയായിരുന്നു. അതിനകത്ത് പിന്നെ നമ്മൾ രാധിക ഇൻട്രൊഡ്യൂസ് ചെയ്തു മലയാളത്തിലേക്ക്. രാധിക ഇൻട്രൊഡ്യൂസ് അല്ല, രാധിക നേരത്തെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ സിയാദ് കോക്കറിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ പടം രാധിക മമ്മൂട്ടി ടി ജി രവി അവരെയൊക്കെ വെച്ചിട്ട്, അതും വീണ്ടും ചേർത്തലയിലായിരുന്നു ഞങ്ങൾ ഷൂട്ടിങ്. ഈ ചാരങ്ങാട്ട് ശശാങ്കൻ്റെ വീട്ടിലായിരുന്നു ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ അവരുടെയൊക്കെ സഹകരണം ഭയങ്കര നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ്. അവരുടെ വീട് തന്നെ നമുക്ക് ഒഴിഞ്ഞു തന്നു. കംപ്ലീറ്റ് അവരുടെ വീട്ടിലാണ് ഷൂട്ട് ചെയ്തത്. അവരുടെ രണ്ട് മൂന്ന് വീടുകളിലായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ട് ചേർത്തലയിൽ വന്ന് ഷൂട്ടിംഗ് നടത്തുകയായിരുന്നു. മകനെൻ്റെ മകൻ കുഴപ്പമില്ല, ഒരു സാമാന്യ ഹിറ്റാണ്, എന്നാൽ സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിലെൻ്റെ മകനെൻ്റെ മകനായിട്ട് ഒരു കൊച്ചുകുട്ടിയുണ്ട്, അത് എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ മോനായിരുന്നു. അവനെ കൊണ്ടുവന്ന് ജെയിൻ ഇന്നവൻ എഞ്ചിനീയറാണ്, ഇന്നവന് വളർന്ന് വലുതായി. ഇന്ന് ഇപ്പം എഞ്ചിനീയറിങ് ഉദ്യോഗം കഴിഞ്ഞ അവനിപ്പോൾ ഒരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മകനെൻ്റെ മകൻ കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ടുള്ള പടങ്ങളിൽ നമ്മുടെ കൂടുതലും മമ്മൂട്ടിയാണ് നമ്മുടെ നായകൻ. കാരണം മമ്മൂട്ടി എപ്പോഴും നമുക്ക് അവൈലബിളായിരുന്നു. ഇപ്പം ഉദയായിക്ക് പ്രേംനസീർ അവൈലബിൾ എന്ന് പറയുന്നത് പോലെ ജൂബിലിയുടെ പടത്തിനൊരു പ്രിഫറൻസ് മമ്മൂട്ടി എപ്പോഴും തരുമായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് നിർമ്മാതാക്കളൊന്നും ഇല്ലല്ലോ. അന്ന് സെൻട്രല്, സെഞ്ചുറി, ജൂബിലി, പിന്നെ അങ്ങനെ സാജ് എന്നൊക്കെ ഉള്ള കമ്പനികൾ മാത്രമേ ഉള്ളൂ. അപ്പം നിർമ്മാതാക്കളുടെ എണ്ണം കുറവാണ്, ചിത്രങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഉള്ള നിർമ്മാതാക്കളോട് അന്നത്തെ കാലത്ത് എല്ലാവർക്കും നിർമ്മാതാവിനോട് പ്രത്യേക ഒരു സ്നേഹവും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളെ വിട്ട് വേറൊരു പടം ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. പുതിയ നിർമ്മാതാക്കൾ വരുമ്പോഴത്തേക്കിനും ഈ പഴയ നിർമ്മാതാക്കളുടെ പടങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളോടൊക്കെ എല്ലാം സഹകരണമാണ്. ഇന്നിപ്പം പിന്നെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇന്ന് നിർമ്മാതാവ് എന്ന് പറയുന്നത് പുതിയ പുതിയ ആളുകളാണ്. ഒരാൾ വരുന്നു പോകുന്നു, പിന്നെ ആളെ കാണുന്നില്ല. ഇന്ന് പ്രൊഡക്ഷൻ കമ്പനികളില്ല. അപ്പം എല്ലാം വന്നു പോകുന്ന നിർമ്മാതാക്കളായതുകൊണ്ട് ഇന്നിപ്പം ആർട്ടിസ്റ്റ് ടെക്നീഷ്യൻസിൻ്റെ കയ്യിലേക്കാണ് സിനിമ പോയിരിക്കുന്നത്. അപ്പം ആ നിർമ്മാതാവിൻ്റെ ഒരു കാലഘട്ടം മാറി. പക്ഷേ ഇനി രണ്ടാമത് ആ ഒരു കാലഘട്ടം വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളൊക്കെ വീണ്ടും രണ്ടാമത് സിനിമാ രംഗത്തേക്ക് വരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നാലു രാജ്യങ്ങൾ: അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നേരത്തെ
പണ്ടുകാലത്തൊക്കെ സ്ഥിരമായിട്ട് ചിത്രങ്ങൾ എടുക്കുന്ന നിർമ്മാതാക്കളായിരുന്നു. അപ്പം അന്ന് ഈ നിർമ്മാതാക്കൾ തമ്മിൽ ഒരു 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 കൂട്ടായ്മ, ഒരു കോർഡിനേഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ എൻ്റെ മദ്രാസിലെ അനുഭവം വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾ ഇവിടെ നിന്ന് അന്നത്തെ കാലത്ത് മദ്രാസിൽ പ്രൊഹിബിഷനാണ്, ഈ ലിക്വറ് കിട്ടത്തില്ല. അപ്പോൾ കേരളത്തിൽ അന്നും ഉണ്ട്. അപ്പം പറയുമ്പോൾ ആരായ സാർ പറയും, ജോയി നിങ്ങൾ വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് ബോട്ടിൽ കൊണ്ടുവന്ന് എടുക്കാമെന്ന് പറയും. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ വയനാട് നല്ല അന്നത്തെ മാക്ഡോൾ വിസ്കി നമ്മൾ മേടിച്ചൊരു പെട്ടിക്കകത്താക്കി, അത് മാത്രം സെപ്പറേറ്റ് വെച്ച് അതിൻ്റെ കൂടെ ഇച്ചിരി തുണികളൊക്കെ വെച്ച് മുടി ഞങ്ങൾ ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങുമ്പം, ഞാൻ കൊച്ചുമോനോടാണ് പോകുന്നത്, ട്രെയിൻ ഇറങ്ങുമ്പം ഇത് ഒരു പോട്ടോടെ കൊടുത്തിട്ട് തലയിൽ കൊടുത്തിട്ട് കാറിൻ്റെ നമ്മുടെ കാർ പാർക്കിങ്ങിലേക്ക് ഒന്നാക്കാൻ പറയും. എന്നിട്ട് ഞങ്ങൾ പുറയിൽ ഇങ്ങനെ പമ്മി നിൽക്കും. അപ്പോൾ ഇത് പിടിക്കാനൊക്കെ ആളുണ്ട്, പക്ഷേ പോട്ടർമാരുടെ കൊണ്ടുവന്ന് കാണുമ്പോൾ അവർ ചിലപ്പം വിട്ടേക്കും. നമ്മൾ കയ്യിൽ, മനുഷ്യൻ്റെ കയ്യിൽ, നമ്മുടെ യാത്രക്കാരുടെ കയ്യിലുള്ളവർ അവർ കൂടുതൽ പരിശോധിക്കുന്നത്. അപ്പം നമ്മളിതിങ്ങനെ നോക്കി 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 ഇവൻ പോകുന്ന വഴി പോയിട്ട് അവൻ കാർ പാർക്കിൻ്റെ അവിടെ വരും. അങ്ങനെ കാറിനകത്തെടുത്ത് വെക്കും, നേരെ ഞങ്ങൾ റൂമിൽ പോകും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് അന്നത്തെ ഷൂട്ടിങ് മുരുകാല സ്റ്റുഡിയോ, മുരുകാല സ്റ്റുഡിയോയുടെ ഓണറും കൂടിയാണ് ഈ ത്യാരായൻ സാർ. അപ്പോൾ ത്യാരായൻ സാർ പറയും, ജോയി കൊച്ചുവനം മന്ദാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കാര്യം മനസ്സിലാവും. എന്നാൽ എല്ലാവരും അന്നേരം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഫ്രണ്ട്, അത് ത്യാരായൻ സാറിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന അന്നത്തെ ആൾക്കാരെല്ലാം കൂടെ, ഇത് വളരെ റയറായിട്ടുണ്ട കിട്ടുന്ന സംഭവമല്ലേ, അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടും. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് അടൂർ ബാസാറുണ്ട്, അടൂർ ബാസാറുണ്ട്, ബഹദൂറുണ്ട്, പിന്നെ നമ്മുടെ ഹരിസാറുണ്ട്, നമ്മുടെ ഹരിപ്പോ സുപ്രിയ ഹരിസാറുണ്ട്, വി എം ചാണ്ടിച്ചാനുണ്ട്, പിന്നെ ശോഭന പരമേശ്വര വല്ലപ്പുഴുള്ളൂ, പുള്ളി വേറൊരു ഇതിലാണ്. പിന്നെ ഇതെല്ലാം ഷൂട്ടിംഗ് നസീർ സാറും നേരെ വരും, നമ്മുടെ വിശേഷങ്ങൾ. പക്ഷേ നസീർ കഴിക്കൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ വന്നിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ മുരുകാലയുടെ ആ മുറ്റത്ത്, നല്ല കാറ്റാണ് വൈകുന്നേരം, ഒരു ആറുമണി കഴിയുമ്പോഴത്തേക്ക് നല്ല കാറ്റുണ്ടാവും. അപ്പം എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചെറിയ രീതിയിലിങ്ങനെ, ഷൈനിടയ്ക്ക് ബാസാറ് പടപടാന്ന് രണ്ട് മൂന്നെണ്ണം കടിച്ചിട്ട് പുള്ളി ഔട്ടായി പോകും. രണ്ടെണ്ണം അടിച്ച് കഴിയുമ്പോഴത്തേക്കിനെ പുള്ളി മാല പിന്നെ മോതിരം ഇതെല്ലാം ഓടി ത്യാഗരാജ സാറിനെ ജയിപ്പിക്കും, പിറ്റേ ദിവസം കൊടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ പുള്ളി ഈ പെട്ടെന്നങ്ങ് ഷുഗറൊക്കെ ഉള്ള ആളാണ്, പെട്ടെന്ന് ഡൗണായി പോകും. പിന്നെ അപ്പുറത്തിട്ട് മാറി അവിടെ സോഫായി കിടന്നുറങ്ങും, പിന്നെ പാതിരായിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്നത്. ബഹദൂർ സാറും ഇങ്ങനെ പിന്നെ രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് എല്ലാവരും കൂടെ പോകും. അപ്പോൾ അന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഈ സിനിമ ചർച്ച. അപ്പോൾ ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ഓരോരുത്തരും എടുക്കുന്ന പ്രൊജക്റ്റിനെ പറ്റിയും ഓരോ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെ പറ്റിയും, പിന്നെ പുതിയ ആരെങ്കിലും, പുതിയ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചർച്ചകളാണ്. അപ്പോൾ അവർ ഒരു നടൻ അല്ല പുതിയ നടൻ വന്നിട്ട്, ഇപ്പോൾ സോമേട്ടനൊക്കെ വളരെയധികം സുപ്രിയയുടെ പടങ്ങളിലൂടെ, അതായത് ത്യാരായൻ സാറിൻ്റെ പടങ്ങളിലൂടെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സോമേട്ടനൊക്കെ വലിയ നടനായിട്ട് വരാൻ അവർ ഒരുപാട് ഇവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നസീർ സാറിൻ്റെ കൂടെ ഇടുക, അല്ലെങ്കിൽ നസീറിൻ്റെ പടങ്ങളിൽ കൂടി അനിയനായിട്ട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് പുള്ളിയെ ഇടുക, അങ്ങനെയൊക്കെയുള്ള ഒരു 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 കൂട്ടായ്മ ഉണ്ടായിരുന്നു. കഥയാണേലും തിരകഥയാണേലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അന്നത്തെ കാലത്തൊക്കെ നോവലുകളൊക്കെ ആയിരുന്നല്ലോ സിനിമ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അതിനെപ്പറ്റി ഗഹനമായ ഒരു ചർച്ചയാണ് വാസ്തവത്തിൽ ഈ സമയത്ത് നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചു കൂടുക. ഇന്നിപ്പം പിന്നെ അങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ വളരെ കുറഞ്ഞു പോയി, കാരണം നിർമ്മാതാക്കൾ തന്നെ പലതും പുതിയ പുതിയ ആൾക്കാരായിരുന്നു. ഒരു പടം എടുക്കുന്നു അല്ല രണ്ട് പടം എടുക്കുന്നു, അവർ രംഗത്തു നിന്ന് പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു അന്നത്തെ നിർമ്മാണ രീതി തന്നെ ഒരു വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അന്നത്തെ സിനിമ നിർമ്മാണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രൊഡക്ഷൻ്റെ ഒരു, അതായത് ഒരു 65% വർക്കുകളും അന്ന് മദ്രാസിലാണ് തോന്നുന്നത്. ഇന്നത്തെ ചെന്നൈ എന്ന് പറയുന്ന സ്ഥലം മദ്രാസിലാണ് തോന്നുന്നത്. കാരണം ഈ ഒരു സിനിമ ജനിക്കുന്നത് തന്നെ അവിടെ നിന്നാണ്. പൂജ, റെക്കോർഡിങ്, സോങ് റെക്കോർഡിങ്, ഷൂട്ടിംഗ് മാത്രമേ
മിക്കവാറും കേരളത്തിലുണ്ട്. ചില ഭാഗം പടങ്ങളുടെ ഷൂട്ടിങ് അവിടെ സെറ്റിൽ നടത്തിയിട്ട് ഈ ഔട്ട്ഡോറിന് വേണ്ടി മാത്രമായിരുന്നു അന്ന് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ പശ്ചാത്തലം, അപ്പോൾ ഇൻഡോർ സീനുകളെല്ലാം അവിടുത്തെ വീടുകളിലാണ് എടുത്തുകൊണ്ട്, വീടുകളിലോ അല്ലെങ്കിൽ സ്റ്റുഡിയോയ്ക്കകത്തോ എടുത്തുകൊണ്ടിരുന്നത്. കാരണം ഈ മദ്രാസ് വെച്ച് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു അന്ന് കുറച്ചും കൂടെ ലാഭകരം. ഔട്ട്ഡോർ വരുമ്പം ഇവർ ആർട്ടിസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഹോട്ടലിലൊക്കെ താമസിച്ച് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ അന്ന് ഈ കേരളത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കാണിക്കാൻ വേണ്ടി ഉള്ള ഷോട്ടുകൾ മാത്രമേ നമ്മൾ ഇവിടെ എടുക്കുന്നു. ഇൻഡോർ ഭാഗങ്ങളെല്ലാം തന്നെ മദ്രാസിലായിരുന്നു. പിന്നീട് എഡിറ്റിംഗ് വർക്കുകൾ, പിന്നെ ഡബിൾ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഡബ്ബിങ്, എഡിറ്റിംഗ് കഴിഞ്ഞ് റഫായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഡബ് ചെയ്യും, ഡബ് ചെയ്തിട്ട് പക്ക എഡിറ്റ് ചെയ്യും, പിന്നെ അത് ഡബിൾ പോസിറ്റീവ് ആയിട്ട് ഇട്ടിട്ട് നമ്മൾ റീറെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ട്രാക്കിലാക്കി ഫിലിമാക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളെല്ലാം തന്നെ അന്ന് മദ്രാസിലാണ് നടത്തിക്കൊണ്ട്. അതുകൊണ്ട് മദ്രാസിൽ ഒരു പ്രധാന ഘടകമായിരുന്നു അന്ന്. ഇപ്പം ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് മിക്കവാറും ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്ന വരെ നമ്മൾ മദ്രാസിലാണ്. പ്രിൻ്റ് വരെ എടുത്തിട്ട് ആ പ്രിൻ്റ് കേരളത്തിലേക്ക് ട്രെയിനിൽ അയച്ച്, അല്ലെങ്കിൽ ട്രെയിനിലല്ല അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ അയച്ച് റിലീസിന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ പിന്നീട് കേരളത്തിലേക്ക് വരുമുള്ളുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പം ഈ ഡിജിറ്റലൈസ് ചെയ്തു, അതുകൊണ്ട് എല്ലാം തന്നെ കേരളത്തിൽ നമുക്ക് കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇത് സാധ്യമാകുന്നു. അതിനുശേഷം ജൂബിലി എടുത്ത ചിത്രം കഥ ഇതുവരെ എന്ന ചിത്രമായിരുന്നു. ഒരു വലിയ താരനിര തന്നെ അതിനകത്തുണ്ടായിരുന്നു. മധുസാറ്, തിലകൻ, മമ്മൂട്ടി, റഹ്മാൻ, ഇന്നസെൻ്റ്, പിന്നെ സുഹാസിനി. ഈ സുഹാസിനി ഒരു എയർ ഹോസ്റ്റസായിട്ടും മമ്മൂട്ടി ഒരു പൈലറ്റുമായിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ ഭാഗങ്ങൾ കേരളത്തിൽ എറണാകുളത്ത് വെച്ച് ഷൂട്ട് ചെയ്തു. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഭാഗവും ഫ്ലൈറ്റിൻ്റെ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ബോംബെയിലേക്കാണ് പോയത്. ഏതാണ്ട് ഹോസ്പിറ്റലൊക്കെ മമ്മൂട്ടി മധുസാറ് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ബേബി ശാലിനി അകത്തുണ്ട്. ആ ബേബി ശാലിനി മധുസാറിൻ്റെ അടുത്ത് വരുന്നത്, അങ്ങനെ ഒരു സീനാണ് സംഭവം. അത് നിങ്ങളൊക്കെ പടം കണ്ടു കഴിഞ്ഞവർക്ക് അറിയാം. നല്ലൊരു ചിത്രമായിരുന്നു. കലൂർ ഡെന്നീസിൻ്റെ കഥയും തിരക്കഥയുമായിരുന്നു. വളരെ മനോഹരമായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചു. ബോംബെയിൽ ആണ് അതിൻ്റെ ഒരു ഇപ്പോൾ ഹെയർ ഹോസ്റ്റസായിട്ട് സുഹാസിനിയാണ്. അപ്പോൾ സുഹാസിനിക്ക് അന്നത്തെ കാലത്തൊക്കെ ഈ എയർ ഹോസ്റ്റസിന് ഒരു ഇന്ത്യൻ എയർലൈൻസിൻ്റെ എയർ ഹോസ്റ്റസിനൊരു പ്രത്യേക സാരി ഉണ്ട്. ഒരു പൊട്ട് ഒരു ഡിസൈനുള്ള സാരി. ആ സാരി കിട്ടാൻ നമുക്ക് നോക്കിയിട്ട് ഒരു വൃത്തിയില്ല. അവസാനം നമ്മുടെ ഭദ്രൻ മട്ടയിൽ, നമ്മുടെ ഭദ്രൻ്റെ ഡയറക്ടർ ഭദ്രൻ്റെ വൈഫ് മുമ്പ് എയർ ഹോസ്റ്റസായിരുന്നു. അപ്പോൾ ഭദ്രനോട് പറഞ്ഞു, ഭദ്രനും പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ ഒരു സാരി, ഒന്ന് രണ്ട് സാരി ഇരിപ്പുണ്ട്, അതൊരു ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്ന് പുള്ളിക്കാരത്തിയോട് റിക്വസ്റ്റ് ചെയ്തു, പുള്ളിക്കാരത്തി അത് തന്നു. അങ്ങനെയാണ് ആ സാരിയാണ് പിന്നെ സുഹാസിനി ചിത്രത്തിലുടനീളം എയർഹോസ്റ്റിൻ്റെ സാരിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഭദ്രൻ്റെ വൈഫിനെയും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത് അല്ലെങ്കിൽ നമ്മളത് അതേമാതിരി പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാക്കണം. അന്നത്തെ കാലത്തൊക്കെ അത് നടക്കുന്ന കാര്യമല്ലായിരുന്നു. അപ്പം എന്തായാലും അത് നമുക്ക് സമയത്തിന് കിട്ടിയത് കൊണ്ട് ഹെയർ ഹോസ്റ്റസ് വേഷം സുഹാസിനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് ആ സാരി ഉടുത്ത് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം അങ്ങനെ മദ്രാസിൽ നമ്മൾ ബോംബെയിൽ പോയി. നമ്മുടെ ബോംബെ എയർപോർട്ടിൽ നമ്മൾ പെർമിഷനൊക്കെ മേടിച്ചു. ആ കാലത്ത് ഈസ്റ്റ് വെസ്റ്റ് ജോഷിയുടെ സുഹൃത്തുക്കളുടെ ആയിരുന്നു ഈസ്റ്റ് വെസ്റ്റ്. നാസറിൻ്റെയൊക്കെ ഒരു ട്രാവൽ ഏജൻസി അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല ഇൻഫ്ലുവൻസ് ബോംബെയിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് നമുക്ക് ആ ചിത്രം ബോംബെയിൽ സുന്ദരമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. എയർപോർട്ടൊക്കെ കിട്ടിയതും ഷൂട്ട് ചെയ്യാനൊക്കെ ഫ്ലൈറ്റിനകത്തൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ സാധിച്ചത്. അപ്പോൾ അതിനകത്ത് ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കോ പൈലറ്റായിട്ട്, ദേവരാജൻ എന്ന് പറഞ്ഞ കോ പൈലറ്റായിട്ട് ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. വളരെ രസമായി. നല്ല എയർ ഹോസ് നമ്മുടെ പൈലറ്റിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഷൂട്ട് ചെയ്തപ്പം വളരെ മനസ്സിന് നല്ല സന്തോഷം തോന്നി. അങ്ങനെ ഒരു സിനിമയിൽ
മുഖം കാണിക്കാനായിട്ട് എനിക്കും അവസരമുണ്ടായി. എൻ്റെ അനിയൻ ജിമ്മിയും ഉണ്ട്, കാരണം മദ്രാസിൽ അതുമൂടെ ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോഴത്തേക്കിന് ബോംബെയിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ജോഷി പറഞ്ഞു, ആ ജോഷി തന്നെ അങ്ങ് വേഷമിട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായത്. അഭിനയിക്കുന്ന വലിയ ഒരു സീൻ മാത്രമേ ഉള്ളൂ, എന്നാലും കണ്ടാൽ ആൾക്കാർ മറക്കാത്തൊരു സീനാണ്. അതും ആ ചിത്രവും വലിയ കുഴപ്പമില്ലാതെ നല്ല ഒരു വിജയമായിരുന്നു. നമുക്ക് അത്യാവശ്യം ലാഭമൊക്കെ അതിനകത്ത് കിട്ടി, നല്ല നല്ല പടം ഓടുകയും ചെയ്തു. പിന്നെ റഹ്മാനും പിന്നെ രോഹിണിയുമായിട്ടുള്ള ആ പാട്ടിൻ്റെ പാട്ടൊക്കെ നല്ല ഇതായിട്ട് നല്ല ഗംഭീരമായിട്ട് വന്നു. മൂന്നാറിലൊക്കെ പോയി ഞങ്ങൾ ചിത്രീകരിച്ചത്. ഒരു സാമാന്യം നല്ല വിജയമുള്ള ഒരു ചിത്രമായിരുന്നു.